േഡീസ് ബാൻഡിലേക്ക് വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ തീരം തൊട്ടു കപ്പലെത്തി സിപിഐ തിരുവനന്തപുരത്ത് ബിനോയ് വിശ്വം തൃശൂരിൽ വി എസ് സുനിൽകുമാർ മത്സരിച്ചേക്കും കെ പി രാജേന്ദ്രനായി കാനം പക്ഷം വയനാട്ടിൽ രണ്ടാം അംഗത്തിന് പി പി സുനീവ് മാവേലിക്കരയിൽ വീണ്ടും ചിറ്റയും ഗോപകുമാറിന് സാധ്യത പശ്ചിമേഷ്യയിൽ തീവ്ര യുദ്ധം മരണം രണ്ടായിരത്തി മുന്നൂറ് കടന്നു ഹമാസിന്റെ സർവദാർശമാണ് ലക്ഷ്യമെന്ന് ബെഞ്ചമിൻ തന്യാ ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങി കണ്ണൂർ ഉളിക്കലിൽ ആനക്കാട് കയറിയത് പ്രദേശവാസിയെ കൊന്ന ശേഷം മരിച്ചത് നെല്ലിക്കാംപൊയിൽ സ്വദേശി ജോസ് കരുവണ്ണൂർ തട്ടിപ്പിൽ റബ്കോ എം ഡി ഇഡിക്ക് മുന്നിൽ രേഖകൾ ഹാജരാക്കി അഴിമതി സഹകരണ മന്ത്രിയുടെ അറിവോടെയെന്ന് ബിജെപി ിൽ സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്ന സി എസ് എഫ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ കൊണ്ടോട്ടിയിലെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് മികച്ച തുടക്കം വിക്കറ്റ് നഷ്ടപ്പെടാതെ അറുപത് റൺസ് പിന്നിട്ടു വാർത്തയിലേക്ക് ആദ്യ കപ്പൽ എന്ന ചൈനീസ് ചരക്ക് കപ്പലാണ് ഏറ്റവും വലിയ സൂപ്പർ ക്രെയിനുകളുമായാണ് കപ്പൽ എത്തിയത് ഡാൻ റിപ്പോർട്ട് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ഇന്ന് രാവിലെ സാക്ഷാത്കരിച്ചിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഇന്നലെ പുറംകടലിൽ എത്തിയ വിഴിഞ്ഞത്തെ തുറമുഖത്തിൻ്റെ ബർത്തിലേക്ക് അടുത്തത് ടക്ക് ബോട്ടുകളുടെ സഹായത്തോടെയായിരുന്നു പതിനൊന്ന് മണിയോടെ രാജ്യാന്തര കപ്പൽ ബർത്തിൽ എത്തിച്ചത് മൂന്ന് വലിയ ക്രെയിനുകളാണ് കപ്പലിൽ ഉള്ളത് അതിലൊന്ന് സൂപ്പർ പാനമെക്സ് ഷിഫ്റ്റ് ഷോർ ക്രൈൻ അഥവാ രാജ്യത്തെ ഏറ്റവും വലിയ നൂറ് മീറ്റർ നീളമുള്ള ക്രൈൻ ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും കപ്പലിൽ നിന്ന് ബർത്തിലേക്ക് കണ്ടെയ്നറുകൾ എടുത്തു മാറ്റുക അതോടൊപ്പം തുറമുഖത്ത് എടുത്തു വെക്കുന്ന കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഗോഡൌണുകളിലേക്ക് നീക്കുന്നതിനുള്ള രണ്ട് യാഡ് ക്രെയിനുകൾ ഇങ്ങനെ മൂന്ന് ക്രെയിനുകളാണ് ആദ്യ രാജ്യാന്തര ചരക്കി കപ്പലിൽ വിഴിഞ്ഞത്ത് എത്തിച്ചിരിക്കുന്നത് സമാനമായ രീതിയിൽ നാല് കപ്പലുകളിലായി മുപ്പത്തി രണ്ട് ക്രൈനുകൾ രണ്ട് മാസത്തിനകം വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യ രാജ്യാന്തര കപ്പൽ തുറമുഖത്ത് എത്തിയതിൻ്റെ ഔദ്യോഗിക ആഘോഷ പരിപാടികൾ പതിനഞ്ചാം തീയതി വിഴിഞ്ഞത്ത് നടക്കുകയാണ് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ അടക്കം നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന അയ്യായിരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടിക്കാണ് അദ്വാനി ഗ്രൂപ്പും സംസ്ഥാന സർക്കാരും ആ കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞത്തേക്ക് ആദ്യ രാജ്യാന്തര കപ്പൽ എത്തുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ടിലേക്ക് എത്തുന്ന രാജ്യാന്തര കപ്പൽ എന്നൊരു ആ വിശേഷണം കൂടി ഉണ്ട് ഇന്ന് വിഴിഞ്ഞം തുറമുഖത്തിന് ഇതോടൊപ്പം സിംഗപ്പൂരിനും കൊളംബോയ്ക്കും ദുബായ്ക്കും അപ്പുറം മുഴുവൻ ചരക്ക് കപ്പലുകൾക്കും ആ വിഴിഞ്ഞത്തേക്കെത്തി ഇവിടെ നിന്ന് ചരക്ക് നീക്കത്തിൻ്റെ ആ ചുക്കാൻ പിടിക്കാൻ കഴിയുന്ന വലിയ വികസന പാന്താവിലേക്ക് കൂടിയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം വഴി തുറക്കുന്നത് ഒരേ സ്ഥലത്ത് രാജ്യാന്തര വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും അതോടൊപ്പം തുറമുഖവും എന്ന അപൂർവമായ നേട്ടത്തിനു കൂടി തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കുകയാണ് എന്തായാലും കേരളത്തെ സംബന്ധിച്ച് വികസന കുതിപ്പിന് ആക്കം കൂട്ടുന്ന ഒരു വലിയ കുതിച്ചുചാട്ടമായി മാറുകയാണ് അടുത്തിരിക്കുന്ന എന്ന കപ്പൽ ദേശീയ സെക്രട്ടറി ബിനോയ് ബിശ്രുവും നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐ സ്ഥാനാർത്ഥികളായേക്കും ബിനോയ് തിരുവനന്തപുരത്തും ചിറ്റയം മാവേലിക്കരയിലും മത്സരിക്കാനാണ് സാധ്യത മുൻമന്ത്രിമാരായ വി എസ് സുനിൽകുമാറും കെ പി രാജേന്ദ്രനുമാണ് തൃശൂരിൽ പരിഗണിക്കപ്പെടുന്നവർ സംസ്ഥാനത്ത് സി പി ഐക്ക് ഒരു സീറ്റെങ്കിലും എങ്ങനെയും ലഭിച്ചേ തീരുവെന്ന ദൃഢനിശ്ചയത്തിലാണ് സംസ്ഥാന നേതൃത്വം നാല് സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ സി പി ഐ മത്സരിച്ചത് ഇത്തവണയും ഈ സീറ്റുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുന്നത് പി കെ വാസുദേവൻ നായരും പന്നിന്റെ വീതനും ഒക്കെ വിജയക്കുടി മാറിച്ച തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും മൂന്നാം സ്ഥാനത്തായിരുന്നു സി പി ഐ സ്ഥാനാർത്ഥികൾ ഇത്തവണ ആ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണ് നേതൃത്വം ആലോചിക്കുന്നത് മുൻമന്ത്രിയും രാജ്യസഭാ എംപിയുമായ ബിനോ വിശ്വത്തിലാണ് സി പി ഐ പ്രതീക്ഷകൾ സംവരണ മണ്ഡലമായ ശേഷം മാവേലിക്കര ഇടതിനെ സഹായിച്ചിട്ടില്ല രണ്ടായിരത്തിഒന്പത് മുതൽ കോൺഗ്രസിന്റെ കൊടിക്കുന്നിൽ സുരേഷാണ് മാവേലിക്കര എം പി കഴിഞ്ഞ തവണ കൊടിക്കുന്നലിനോട് മത്സരിച്ച ചിറ്റേം ഗോപകുമാർ ഒരു തവണ കൂടി ഭാഗ്യം പരീക്ഷിച്ചേക്കും ചിറ്റയം ഒഴിവായാൽ എ വൈ എഫ് സംസ്ഥാന സമിതി അംഗം സി അരുൺകുമാർ മത്സരിക്കും സി പി ഐക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലം തൃശൂരാണ് മുൻ മുൻകൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ മത്സരിച്ചാൽ വിജയം സി പി ഐയിൽ വലിയൊരു വിഭാഗം കരുതുന്നു എന്നാൽ സി പി ഐ ശാക്തികചേരിയിൽ കാനംവിരുദ്ധപക്ഷത്തെ പ്രധാനിയാണ് സുനിൽകുമാർ അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാധ്യതകൾക്കു മുന്നിൽ ചോദ്യചിഹ്നമാകുന്നതും മുൻ റവന്യൂ മന്ത്രി കെ പി രാജേന്ദ്രനെയാണ് ഔദ്യോഗിക പക്ഷം ഇവിടെ ഉയർത്തിക്കാട്ടുന്നത് വിജയസാധ്യത മാത്രം പരിഗണിച്ചാൽ സുനിൽകുമാർ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകും നാല് ലക്ഷത്തിലേറെ വോട്ടിന് രാഹുൽഗാന്ധി വിജയിച്ചു കയറിയ വയനാട്ടിൽ ഇത്തവണയും സി പി ഐക്ക് കാര്യമായ പ്രതീക്ഷയില്ല

വിൻഡോ സീറ്റുമായി ബന്ധപ്പെട്ട തർക്കം മാത്രമാണ് പരാതിക്കാരിയുമായി ഉണ്ടായതെന്നും വിമാനത്തിലെ ജീവനക്കാർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചതാണെന്നും മുൻകൂർ ജാമ്യാപേക്ഷയില് പറയുന്നു വിമാനം മുംബൈയിൽ നിന്ന് പുറപ്പെടും മുൻപാണ് സംഭവം നടന്നത് അതുകൊണ്ടുതന്നെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം നെടുമ്പാശേരി പോലീസിനില്ലെന്നും മുംബൈ പോലീസിനാണെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നു സ്ത്രീത്വത്തെ അപമാനിച്ച വകുപ്പ് ചുമത്തിയാണ് അന്റോക്കെതിരെ നെടുമ്പാശേരി പോലീസ് കേസെടുത്തത് ഇയാൾ ഒളിവിലാണെന്നാണ് വിവരം കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ സി എഎസ്എഫ് അസിസ്റ്റന്റ് കമാൻഡന്റ് നവീൻകുമാറിന് സസ്പെൻഷൻ കഴിഞ്ഞ ദിവസം നവീൻകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സി വി അനുമോദന്റെ റിപ്പോർട്ട് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ സി എസ് എഫ് അസ്റ്റിൻ കമാൻഡൻ നവീൻകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് സി എസ് എഫ് ആണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് നവീൻകുമാറിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നതെന്നും ഇത് ഇതിന്റെ സത്യസ്ഥിതി ബോധ്യപ്പെടും വരെ അന്വേഷണ വിധേയമായി നവീൻകുമാർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ഉത്തരവിൽ പറയുന്നത് അതേസമയം ഈ സസ്പെൻഷന്റെ കാലയളവിൽ നവീൻകുമാർ ബാംഗ്ലൂരിലെ സി എസ് എഫ് ഹെഡ്ക്വാർട്ടേഴ്സിലായിരിക്കും ഉണ്ടാവുക മുൻകൂട്ടി അനുവാദം വാങ്ങാതെ നവീൻകുമാറിനെ ഈ ബാംഗ്ലൂർ ഹെഡ്ക്വാർട്ടേഴ്സിൽ വിട്ട് പുറത്തു പോകാനുള്ള അനുവാദവും നൽകുന്നില്ല വളരെ ഗൗരവത്തിൽ തന്നെയാണ് സി എസ് എഫ് ഈ ഒരു ആരോപണത്തെ കാണുന്നതെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോഴും നവീൻകുമാർ ഉള്ളത് ഇന്നലെ ഉച്ചയ്ക്കാണ് നവീൻകുമാറിനെ കൊണ്ടോട്ടു വി എസ് പി ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് ഈ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇന്ന് ഉച്ചവരെ സാധാരണഗതിയിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയം പോലീസിനെ ചോദ്യം ചെയ്യാൻ അനുവദിക്കുന്നുണ്ട് ഈ മാറിയ സാഹചര്യത്തിൽ കുറേ കൂടി സമയം പോലീസ് എടുത്താലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമായിട്ട് തന്നെയാണ് പോലീസിന്റെ ഈ കണ്ടെത്തലിനെ ഉന്നത ഉദ്യോഗസ്ഥരും കാണുന്നത് അതേ സമയം തന്നെ ഇയാൾ അന്വേഷണത്തോട് ചോദ്യം ചെയ്യലിനോട് കാര്യമായി സഹകരിക്കുന്നില്ല എന്ന വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് കാര്യമായി പോലീസിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നവീൻകുമാർ നൽകിയിരുന്നില്ല നൽകുന്നില്ല എന്നാണ് അറിയാനാകുന്നത് എന്നാൽ നവീൻ ഈ ഒരു ഇടപാടുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് നവീൻകുമാറും കസ്റ്റംസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനും വിമാനത്താവളത്തിലെ ലൈഗേജ് കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിലെ ഷറഫുലി എന്ന ജീവനക്കാരനും ചേർന്നാണ് ഈ സ്വർണ്ണക്കടത്ത് ഒരു സംഘമായി രൂപീകരിച്ച് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ അറുപതിലേറെ തവണ സ്വർണം കടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തലുള്ളത് ഈ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് കൂടി ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാനാകുന്നത് കുരുതിക്കളമായി പശ്ചിമേഷ്യ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആറാം ദിവസത്തിൽ ഗാസയിൽ മുന്നൂറോളം പേർ കൂടി കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേലിൽ ഹമാസ് മിന്നലാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം ഇന്ത്യക്കാരെ ഇസ്രായേലിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള ഓപ്പറേഷൻ അജയ് തുടങ്ങി സജിത്തിന്റെ റിപ്പോർട്ട് പശ്ചിമേഷ്യയിൽ സംഘർഷം ആരംഭിച്ചിട്ട് ആറ് ദിവസം പിന്നിട്ടിട്ടും കൃത്യമായ സമാധാന ശ്രമങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ചിത്രം ചില നീക്കങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും അതൊന്നും സമാധാനമുണ്ടാക്കുന്നതിന് ഗുണപ്പെടുന്നതല്ല ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഇരുഭാഗത്തുമായും സംഘർഷത്തിൽ മരണപ്പെട്ടത് രണ്ടായിരത്തി മുന്നൂറിലധികം പേരാണ് നിരവധി പേരാണ് ഗാസയിൽ കുടുങ്ങിക്കിടക്കുന്നത് ഗാസയ്ക്ക് നേരെയുള്ള ഇസ്രയേലിന്റെ വ്യോമാക്രമണം ശക്തമായപ്പോഴും തുടരുകയാണ് സാധാരണക്കാരായ നിരവധി പേർ ഇരുപക്ഷത്തുമായി കൊല്ലപ്പെടുന്നു സമാധാന ദൗത്യം അകലെ എന്നതാണ് ഇതുവരെയുള്ള ചിത്രം ഗാസയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന സാധാരണക്കാരെ രക്ഷപ്പെടുത്താനുള്ള ചില സമാധാന ശ്രമങ്ങൾ ഇതിനിടയിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അത് പക്ഷേ പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് സാഹചര്യം ഗാസയിൽ നിന്നും പുറത്തു വരുന്ന ചില ചിത്രങ്ങളാണിത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്ന ഈ ചിത്രപ്രകാരം തന്നെ അവിടുത്തെ ദുരന്തം എത്ര കണ്ട് രൂക്ഷമാണെന്ന് വ്യക്തമാക്കും വലിയ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും നിരവധി പേരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് വ്യോമാക്രമണം ശക്തമായി തന്നെ ആ മേഖലകളിൽ തുടരുകയാണ് ഗാസയിലെ കിടക്കുന്ന കെട്ടിടങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട് നിരവധി പേരാണ് ഓരോ മിസൈൽ വർഷത്തിലും കൊല്ലപ്പെട്ടു എന്നതാണ് അവിടങ്ങളിലെ സാഹചര്യം എന്തായാലും ശക്തമായി നടക്കുന്ന ഈ ആക്രമത്തെ എങ്ങനെ പ്രതിരോധിക്കുമെന്നത് എങ്ങനെ അവിടെ സമാധാന ഐക്യം കൊണ്ടുവരുമെന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലും വലിയ വെല്ലുവിളിയാണ് ഗാസയിലേക്കുള്ള ഇന്ധന വിതരണവും വെള്ളം വിതരണവും അടക്കം ഇസ്രയേൽ നിർത്തിവെച്ചിട്ടുണ്ട് ഇതോടുകൂടി അതിർത്തി മേഖലയിലുള്ള സാധാരണക്കണക്കനായ നിരവധി പേർ അവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് അവർക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ വിവിധ ലോകരാജ്യങ്ങൾക്ക് കത്തയച്ചിട്ടുണ്ട് അതിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് ചില രാജ്യങ്ങളിലെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ട് സാധാരണ ജനങ്ങളെ ഇനി ഒരു കൂട്ടക്കുരുതി ഒഴിവാക്കുന്നതിന് വേണ്ടി സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി സുരക്ഷയിടത്തെ ഇടത്തേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായി ഒരു മനുഷ്യ ഇടനാഴി ഈജിപ്തിൻ്റെ സഹായത്തോടെ പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരം ചില നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുമെന്ന പ്രഖ്യാപനം ബഞ്ചമിൻ നദ്ന്യാഹു ഇസ്രയേലിൻ്റെ മറ്റ് അധിക അധികൃതർ നടത്തിയിട്ടുമുണ്ട് എന്തായാലും അങ്ങനെയെങ്കിൽ ഹമാസിനെ ഒറ്റപ്പെടുത്തി പലസ്തീനിലെ സാധാരണക്കാർക്ക് സഹായം നൽകുന്ന ഒരു പൊതു നീക്കത്തിലേക്ക് ലോകരാഷ്ട്രങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് അതിൽ നിർണായകമാവുന്നത് ഇന്ന് നടക്കുന്ന ചില കൂടിക്കാഴ്ചകളാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് ഇസ്രയേലിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ടെലാവൈബിൽ അല്പസമയം മുമ്പെത്തി അവിടെ കൂടിക്കാഴ്ചകൾ നടത്തി വരികയാണ് നാളെ പാലസ്തീനിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും നടക്കും അങ്ങനെയെങ്കിൽ സമാധാന ശ്രമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നീക്കമായി അത് മാറുകയും ചെയ്യും അതേസമയം ഹമാസിനെ ഇല്ലായ്മ ചെയ്യാനുള്ള കരയുദ്ധ പ്രഖ്യാപനമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് അമേരിക്കയും അതിന് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നതാണ് ഇതുവരെയുള്ള ചിത്രം എന്തായാലും രൂക്ഷമായ പോരാട്ടം ആ മേഖലയിൽ നടക്കുന്നു എന്നതാണ് അവിടെ നിന്നും പുറത്തു വരുന്ന ചിത്രം പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ ഇതുവരെയുള്ള ചിത്രം പരിശോധിക്കുമ്പോൾ ഈ ഒരു മാപ്പിൽ തന്നെ അതിൻ്റെ കൃത്യമായ രൂപരേഖയുണ്ട് ഇസ്രയേലിൻ്റെയും ഗാസയും ഉൾപ്പെടുന്ന മേഖലകളുടെ ഒരു പൊതുചിത്രമാണിത് ഇതിൽ റോക്കറ്റ് അറ്റാക്ക് നടന്ന ഇടങ്ങളാണ് ഈ റെഡ് സ്പോട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ വ്യോമമാർഗം നടന്ന മറ്റ് അക്രമങ്ങൾ അത് സൂചിപ്പിക്കുന്നത് ഈ ബ്ലാക്ക് മാർക്കിൽ സൂചിപ്പിച്ച ഇടങ്ങളിലാണ് അത്തരത്തിലുള്ള പോരാട്ടം നടന്നിരിക്കുന്നത് ഒപ്പം തന്നെ സൈന്യം ഇസ്രേൽ സൈന്യവും ഹമാസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ട ഇടൽ ഏറ്റുമുട്ടൽ നടന്ന ഇടങ്ങളാണ് ഈ ചതുരാകൃതിയിൽ റെഡ് മാർക്കിൽ സ്പോട്ട് ചെയ്തിരിക്കുന്ന ഇടങ്ങൾ എന്തായാലും ഈജിപ്റ്റ് ഒരു പ്രധാനപ്പെട്ട രക്ഷാദൌത്യം ഏറ്റെടുക്കുന്നു എന്നതാണ് ഒപ്പം ലബനോണും അത്രമൊരു രക്ഷാ ദൗത്യത്തിൻ്റെ ഭാഗമായി മാറുകയുന്നുണ്ട് എന്തായാലും ഈ മനുഷ്യ ഇടനാഴി സൃഷ്ടിച്ചുകൊണ്ട് അവിടേക്ക് സുരക്ഷിത സുരക്ഷിതയിടത്തേക്ക് ആളുകളെ മാറ്റുക അതിനുശേഷം ഹമാസിനെതിരെ കൂടുതൽ ശക്തമായ പോരാട്ടം നടത്തുക എന്നൊരു നീക്കമാവും ഈജിപ്റ്റിൻ്റെ ക്ഷമിക്കണം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം അതിന് യു എസിൻ്റെ ഏറ്റവും വലിയ പിന്തുണയുണ്ടാവും ഇതിൽ ഏറ്റവും പ്രധാനമാകുന്നത് ഇന്ത്യ പ്രഖ്യാപിച്ച ഒരു ദൗത്യമാണ് നിരവധി ഇന്ത്യക്കാർ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് പതിനെണ്ണായിരത്തോളം ഇന്ത്യക്കാർ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിന് വേണ്ടി ഓപ്പറേഷൻ അജയ് എന്ന പേരിലുള്ള ഒരു രക്ഷാദൌത്യം ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ആദ്യ വിമാനം അവിടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ഇതിന് പുറമെ ഇന്ത്യൻ വംശജരായ കാലാകാലങ്ങളിൽ ഇന്ത്യയിൽ നിന്നും ഇഷ്ട്രേലിലേക്ക് കുടിയേറിയപ്പാത്ത നിരവധി പേരുണ്ട് അവരെ കൂടി സുരക്ഷിത ഇടത്തേക്ക് മാറ്റുക എന്ന രക്ഷാദൌത്യം ഇന്ത്യ ഏറ്റെടുത്തു കഴിഞ്ഞു ആ തരത്തിലുള്ള രക്ഷാശ്രമങ്ങൾ അവിടെ തുടരുകയും ചെയ്യുകയാണ് എന്തായാലും ആറാം ദിവസത്തിലേക്ക് പോരാട്ടം കിടക്കുമ്പോഴും കൃത്യമായ സമാധാന ശ്രമങ്ങളൊന്നും ഇതുവരെ അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് പശ്ചിമേഷ്യയുടെ ഇതുവരെയുള്ള ഒരു പൊതു ചിത്രം ഇടവേള നിയമന കോഴ ആരോപണത്തിൽ അറസ്റ്റിലായ കെ പി ബാസത്തിനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അഞ്ച് ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചത് ബാസത്തിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി അതേസമയം കേസിന്റെ അന്വേഷണ ചുമതല കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറി സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിട്ടു കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവേർട്ട് കീലറാണ് തുടരന്വേഷണം നടത്തുക ഹരിദാസിനെ പ്രതി ചേർക്കണോ മാപ്പുസാക്ഷിയാക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോലീസ് നിയമോപദേശം തേടും നിയമന തട്ടിപ്പ് കേസ് പ്രതി അഖിൽ സജീവ് ഫണ്ട് തട്ടിപ്പ് കേസിൽ റിമാൻഡിൽ പത്തനംതിട്ട ഓഫീസിൽ ജീവനക്കാരനായിരിക്കെ ഫണ്ട് തട്ടിയ കേസിലും ബോർഡ് വ്യാജ നിയമന കേസിലുമാണ് അഖിൽ സജീവിനെ പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത് അതേസമയം സ്പൈസസ് ബോർഡ് വ്യാജ നിയമന കേസിലെ രണ്ടാം പ്രതിയായ യുവമോർച്ച നേതാവ് രാജേഷിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി ഓഫീസ് ഫണ്ട് തട്ടിയെടുത്ത കേസിൽ പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് അഖിൽ സജീവിനെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയത് കേസിൽ ഇതിനോടകം തെളിവ് ശേഖരണം പൂർത്തിയായിട്ടുണ്ട് സ്പൈസസ് ബോർഡ് വ്യാജ നിയമന നിയമനക്കേസിലും അഖിൽ സജീവിന്റെ ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തി കേസിലെ രണ്ടാം പ്രതിയായ യുവമോർച്ച നേതാവ് രാജേഷ് ഒളിവിലാണ് ഇരുവരും ചേർന്ന് പരാതിക്കാരിൽ നിന്ന് മൂന്ന് രൂപയാണ് തട്ടിയെടുത്തത് സ്പൈസസ് ബോർഡ് നിയമന തട്ടിപ്പ് കേസിലും സിഐ ടിഒ ഓഫീസ് ഫണ്ട് തട്ടിപ്പ് കേസിലും പതിനാല് ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള അഖിൽ സജീവനായി കന്റോൺമെന്റ് പോലീസ് പത്തനംതിട്ട കോടതിയിൽ അപേക്ഷ നൽകും റിമാൻഡിലായ അഖിൽ സജീവിനെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റി അതേസമയം കിഫ്ബി വ്യാജ നിയമന കേസിൽ അഖിൽ സജീവിന്റെ ഫോർമൽ അറസ്റ്റ് ഉണ്ടാവില്ല കിഫ്ബി വ്യാജ നിയമന കേസിലും അഖിലിന്റെ പങ്കാളി യുവമോർച്ച നേതാവ് രാജേഷാണ് കിഫ്ബിയിൽ ജോലി വാഗ്ദാനം ചെയ്ത ഇരുവരും പത്തനംതിട്ട വലിയകുളം സ്വദേശിയിൽ നിന്ന് പത്ത് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് പാലക്കാട് നെന്മാറ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ കാണാതായ സംഭവത്തിൽ വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ ന്യൂസ് ന്യൂസെറ്റീനോട് പ്രതികരിക്കുന്നു എസ് വിനേഷ് കുമാർ നെന്മാറ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുബൈർ അലിയെ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കാണാതാവുന്നത് ഇയാൾ ഇവിടെ ഒരു കത്ത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട് ആ കത്ത് പ്രധാനമായും പറയുന്നത് താൻ കുടുംബത്തിൽ കുടുംബ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ മാനസിക പ്രശ്നത്തിലാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ സി പ്രകാശൻ ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഞാൻ താൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കത്ത് എഴുതി വെക്കുന്നത് അതിനുശേഷമാണ് ഈ പഞ്ചായത്ത് അസിസ്റ്റൻ്റ് സെക്രട്ടറി സുബൈർ അലിയെ കാണാതാവുന്നത് അദ്ദേഹത്തെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് പഞ്ചായത്തിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്തായാലും അത്തരത്തിൽ ഒരു തങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി പലപ്പോഴും ഇവിടുത്തെ ഭരണസമിതിയായ യു ഡി എഫിന് വേണ്ടി ഒത്താശ ചെയ്യുകയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തിരോധാനത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നുമാണ് സി പി എം നേതാവും അതുപോലെ തന്നെ നെന്മാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സി പ്രകാശൻ ആവശ്യപ്പെടുന്നത് ഇവർക്ക് ഈ കോൺഗ്രസിന്റെ പ്രമുഖ ഉൾപ്പെടെ ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറി ഉൾപ്പെടെ എനിക്കും ഞങ്ങളെ സംശയിക്കുന്നു ഇതിൽ പങ്കുണ്ടെന്നാണ് നിങ്ങൾ ആ പരാതി വായിച്ചാൽ അറിയാം പരാതിയിൽ ആദ്യത്തെ പകുതിയിലേറെ ഭാഗവും അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചാണ് അവസാന ഭാഗങ്ങളാണ് ഞങ്ങളെ കൂട്ടി പറഞ്ഞിട്ടുള്ളത്

കൂടുതൽ വിഷമകരമായിട്ടാണ് അയാൾ ഓഫീസിൽ കാണപ്പെട്ടത് അദ്ദേഹം തമിഴ്നാട്ടിൽ എവിടെയോ ഉണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിലും കണ്ടെത്തി ഉടൻ തന്നെ ഇവിടേക്ക് ഒരു നടപടിയും എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് എയ്റ്റീൻ പാലക്കാട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ റെബ്കോ എം ഡി ഹരിദാസൻ നമ്പ്യാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കി പത്ത് വർഷത്തെ റെബ്കോയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള രേഖകൾ ഹാജരാക്കാൻ ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു ഇത് രണ്ടാം തവണയാണ് റെബ്കോ എം ഡിയെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുന്നത് എച്ച് പി നന്ദകുമാറിന്റെ റിപ്പോർട്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് റെപ്കോ എം ഡി ഹരിദാസൻ നമ്പ്യാർ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ ഹാജരായത് ഇത് രണ്ടാം തവണയാണ് റെപ്കോ എം ഡി ഇഡിക്ക് മുമ്പാകെ ഹാജരാവുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയും റെപ്കോ എം ഡി കൊച്ചി എൻഫോഴ്സ്മെന്റ് ഓഫീസിലെത്തുകയും കഴിഞ്ഞ പത്ത് വർഷത്തെ കരുവന്നൂർ സഹകരണ ബാങ്കും അതോടൊപ്പം തന്നെ റെപ്കോയും നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഇ ഡി ചോദിച്ചറിയുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രേഖകൾ സഹിതം ഹാജരാകാൻ ഇ ഡി ഉദ്യോഗസ്ഥർ റെപ്കോ എം ഡിയോട് അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി ഇത്തരത്തിൽ റെപ്കോ എം ഡി ഹാജരായത് പ്രധാനമായും ഈ റെപ്കോയുടെ വിപണന പങ്കാളിയായിരുന്നു കരുവന്നൂർ ബാങ്ക് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ചില സംശയങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർക്കുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുകയും ചെയ്ത് അതുമാത്രമല്ല ഈ രേഖകളടക്കം ഇപ്പോൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സഹകരണ വകുപ്പ് രജിസ്ട്രാർ ടി വി സുഭാഷിനോടും ഇത്തരത്തിൽ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ കൂടുതൽ സമയം മറ്റൊരു ദിവസത്തിൽ നോട്ടീസ് നൽകുകയാണെങ്കിൽ ഹാജരാകാമെന്നൊരു നിർദ്ദേശമായിരുന്നു ഇത്തരത്തിൽ സഹകരണ വകുപ്പ് രജിസ്ട്രാർ നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ പുതിയ നോട്ടീസ് നൽകിയിട്ടുണ്ട് നാളെ സഹകരണ വകുപ്പ് രജിസ്ട്രാറും കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരാകും നിങ്ങൾ